കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളുമായും എത്ര ആരാധനാലയങ്ങളുണ്ട്, അതിൽ എത്ര ക്ഷേത്രങ്ങൾ സർക്കാർ അധീനതയിലുണ്ട്, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഓരോ ക്ഷേത്രത്തിനും എത്ര ആസ്തിയുണ്ട്, ഓരോ ക്ഷേത്രത്തിലും എത്ര കോടിയുടെ സ്വർണമുണ്ട്, 1947 ശേഷം ഇപ്പറഞ്ഞ ക്ഷേത്രങ്ങളുടെ എത്ര ഏക്കർ സ്വത്തുക്കൾ മറ്റുള്ളവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ മറ്റുള്ളവർക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്, ക്ഷേത്ര സ്വത്തുക്കൾ പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും മറ്റുമായി സർക്കാർ എത്ര കോടി രൂപ ലോണെടുത്തിട്ടുണ്ട്, കേരളത്തിലെ എല്ലാ സർക്കാർ അധീന ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള എത്ര വരുമാനം ഓരോ കൊല്ലവും സർക്കാരിനെ ലഭിക്കുന്നുണ്ട്, ക്ഷേത്ര പരിസരത്തുള്ള കടകളിൽ വാടകയിനത്തിൽ മാസാമാസം എത്ര രൂപ വരുമാനം കിട്ടുന്നു, മേൽപ്പറഞ്ഞ വരുമാനമൊക്കെ സർക്കാർ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ക്ഷേത്ര വരുമാനത്തിന്റെ എത്ര ശതമാനം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, കഴിഞ്ഞ 75 കൊല്ലത്തിൽ ക്ഷേത്ര സ്വത്തിൽ എത്ര വർധനവ് വന്നിട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിയമന മാനദണ്ഡം എന്താണ്, ഹിന്ദു മതത്തിന് എത്ര സംവരണമുണ്ട്, ദേവസ്വം ബോർഡുകളിൽ എത്ര രൂപ നീക്കി അതെങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ ഹിന്ദുവിനുമുണ്ട്, പറയാനുള്ള ബാധ്യത സർക്കാർ.